വിവിധ തുറകളിലുള്ള പാനലിസ്റ്റുകളാണ് നമ്മളോട് പോകുന്നത്. വർക്ക് പ്ലേസ് സ്ട്രെസ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഓരോ ഓരോ വിഭാഗങ്ങൾക്കും അതിന്റേതായ സ്ട്രെസ് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രസക്തി അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. മാനസികാരോഗ്യ ദിനത്തിൽ ഇതിനൊരു പ്രാമുഖ്യം വന്നത് തന്നെ ഒരു ഡോക്ടറായിരുന്നു പറഞ്ഞതുപോലെ ഒരു പ്രസക്തമായ ഒരു വിഷയമായി തന്നെ കരുതുന്നു. ഇത് നമുക്കിവിടെ പാനലിസ്റ്റ് ആയിട്ടുള്ളത് വിവിധ മേഖലകളിൽ നിന്നുള്ളത് എല്ലാ മേഖലകളും നോക്കിക്കഴിഞ്ഞാൽ അതിന്റേതായ ഒരു അടയാളപ്പെടുത്തലുള്ള മേഖലകൾ. പ്രത്യേകിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അഡ്വക്കേറ്റ് സന്ധ്യ മേഡത്തെ പറ്റിയാണ്. അദ്ദേഹം ഒരു അഭിഭാഷക എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഒരു മനുഷ്യാവകാശ പ്രവർത്തക എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. 1998 മുതൽ പൊതുരംഗത്തുള്ളൊരു വ്യക്തിയാണ്. 2002 തൊട്ട് അഭിഭാഷക വൃത്തിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. മനുഷ്യാവകാശ സംരക്ഷണം, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഒരു അഭിഭാഷകയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന അഭിഭാഷക പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2014 തൊട്ട് 17 വരെ കേരള സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ മെമ്പറായിരുന്നു. 2017 ശേഷവും അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി തുടരുന്ന ഒരു വ്യക്തിയാണ്. അഡ്വക്കേറ്റ് സന്ധ്യയെ ഈ ഒരു ചർച്ചയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. അടുത്തതായി എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ജസ്റ്റിന തോമസിനെയാണ്. നിങ്ങൾ എനിക്ക് ടി വി രംഗത്ത്, മാധ്യമ രംഗത്ത് നിങ്ങൾ എപ്പോഴൊക്കെ ടി വി ഓൺ ചെയ്താലും ഈ മുഖം വളരെ സുപരിചിതമാണ്. സീനിയർ കറസ്പോണ്ടന്റ് ഇൻ മനോരമ ന്യൂസ് ചാനലാണ്. ഏകദേശം 15 വർഷമായി മാധ്യമ രംഗത്തുണ്ട്. വളരെ പ്രസക്തമായ പല ഏരിയകളുമാണ്. എനിക്ക് തോന്നുന്നു ആരോഗ്യ രംഗത്ത് തുടങ്ങിയ സമയം മുതൽ എനിക്ക് ജസ്റ്റിനെ അറിയാം. ഇന്ന് ഈ ഒരു ചർച്ചയിൽ ജസ്റ്റിനെ നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആരോഗ്യ രംഗം മാത്രമല്ല, എനിക്ക് തോന്നുന്നു വളരെ സെൻസേഷണലൈസ്ഡ് ഉള്ള പല ന്യൂസിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിന. അപ്പൊ ജസ്റ്റിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ 3-ാമത്തെ പാനലിസ്റ്റ് ശാരിക ജി. ശാരിക ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അതിനുശേഷം ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA 2-ാം റാങ്കോടുകൂടി പാസായി. വിദേശത്തും സ്വദേശത്തും ഈ കോർപ്പറേറ്റ് മേഖലയിൽ വലിയ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ശാരിക. UK ബെൽഫാസ്റ്റിലെ സിറ്റി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ നാട്ടിൽ ടെക്നോപാർക്കിലെ ഒരു പ്രമുഖ IT കമ്പനിയുടെ ലീഡ് ബിസിനസ് അനലിസ്റ്റാണ്. ശാരികയെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 3 പ്രമുഖ സ്ത്രീജനങ്ങളാണ്. അതിൽ അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഗിരിജ മേഡത്തിനെ പറ്റിയാണ്. മാധ്യമരംഗം കഴിഞ്ഞ് അടുത്ത് ഇപ്പൊ ഏറ്റവും അധികം കോളറത്വം സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് സിനി അല്ലെങ്കിൽ സീരിയൽ മേഖലകൾ. പക്ഷെ അവിടെ നിന്ന് നമുക്കൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അതിന്റെ ഒരു ഏറ്റവും നല്ലതും അതിന്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മാഡത്തിനെ കാണുന്നത്. ഒറ്റയാൾ നാടകങ്ങളുടെ ഇതിലും ഒക്കെ വളരെയധികം പ്രശസ്തി ആർജിച്ച മാഡത്തിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ എന്റെ വിദ്യാലയം. നിർമ്മൽ ഒരുപാട് ഔദ്യോഗിക പദവികൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറാണ്. ഒരുപാട് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. UG ആയിരുന്ന സമയത്ത് തന്നെ അപ്പോത്തിക്കരി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് വഴി ആരോഗ്യ ബോധവൽക്കരണം, പ്രത്യേകിച്ച് വാക്സിനേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. അനുഗ്രഹീതനായ ഗായകൻ കൂടെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇന്റർ ബാച്ച് ഡിബേറ്റ് മത്സരങ്ങളിൽ 3 വർഷം തുടർച്ചയായി 1-ാം സമ്മാനം നേടിയ വ്യക്തിയാണ് ഡോക്ടർ നിർമ്മൽ. നമ്മൾ പല ജോലികളെ കുറിച്ചും പറഞ്ഞു, പക്ഷേ എന്നാൽ ഇരിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരു ജനവിഭാഗത്തിലേക്കാണ് നമ്മുടെ ചർച്ച അടുത്ത ഡയറക്ഷനിലേക്ക് പോകുന്നത്. യുവ ഡോക്ടർമാരുടെ പ്രതിനിധിയായി ഡോക്ടർ നിർമ്മൽ ഇവിടെയുണ്ട്. കാരണം ഈ ഒരു ഡോക്ടറുടെ ജീവചരിത്രം പരിശോധിച്ചാൽ സാധാരണ പറയാറുണ്ട് വളരെ ചെറിയ പ്രായം തൊട്ട് താരതമ്യവും മത്സരം. മത്സരം വല്ലാത്ത മത്സരമാണ്. മത്സരം ജയിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ എത്തിപ്പെട്ടാൽ സുഖകരമാണ് ജീവിതം എന്ന് നാട്ടുകാർക്ക് തോന്നുന്നു, പക്ഷേ തീച്ചുളയിലിട്ട ഒരു അനുഭവമാണ് പിന്നീട്.
മാത്രമല്ല എം ബി ബി എസ് കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഒരു ചോദ്യമുണ്ട്, എം ബി ബി എസ് ഗുസ്തിയുമായിട്ട് നടക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മത്സരിക്കുക എന്നുള്ളതാണ്. ഈ മത്സരം എല്ലാം കഴിഞ്ഞൊരു പ്രത്യേക ഘട്ടമാകുമ്പോൾ സെറ്റിൽഡായി ഒരു തൊഴിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെയും മത്സരം, താരതമ്യം തുടങ്ങിയ വിഷയങ്ങൾ വരികയാണ്. ഒടുവിൽ അവസാനം ഈ ചെയ്യുന്ന തൊഴിൽ ബോറടിക്കുന്ന ഒരു അവസ്ഥ, എ ഫേസ് ഓഫ് ബോർഡം എന്ന് പറയുന്ന ഡോക്ടർമാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോ എന്താണ് ഒരു യുവ ഡോക്ടറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം? ഡോക്ടർമാരുടെ മാനസികാരോഗ്യം എന്ന് പറയുന്ന സമയത്ത് വിചാരിക്കും ഡോക്ടർമാർക്ക് കുറച്ചുകൂടെ മാനസികാരോഗ്യത്തെ പറ്റി അല്ലെങ്കിൽ മാനസികാരോഗ്യ ചികിത്സയെ പറ്റി കുറച്ചധികം ധാരണയുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരിത് കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ടും കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടും ഡീൽ ചെയ്യുന്നുണ്ടാവും. അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അത്രത്തോളം ഗുരുതരമായിരിക്കില്ല എന്നൊരു ധാരണയാണ് പൊതുവേ ഉണ്ടാവും. പക്ഷെ നമ്മൾ കണക്കുകൾ നോക്കുന്ന സമയത്തും വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും നമ്മളുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ഇങ്ങനെയൊന്നല്ല സംഗതി. നമ്മൾ ഈ അടുത്ത നടത്തിയുള്ള കുറെ കണക്കുകൾ പറയുന്നത് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി അഡ്മിഷന് മുമ്പേ ആ ഒരു വിദ്യാർത്ഥിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത 2% അത് അഡ്മിഷന് ശേഷം 12% കൂടുന്ന സാഹചര്യങ്ങൾ. ഒരുപാട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ സ്റ്റഡികളുടെ ഭാഗമായി നോക്കുന്ന സമയത്ത് 39% വിദ്യാർത്ഥികൾ അവരുടെ ജീവിതകാലയളവിൽ അല്ലെങ്കിൽ പഠനകാലയളവിൽ എപ്പോഴെങ്കിലും ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുന്ന വിദ്യാർത്ഥികളാണ്. 35% ആളുകൾ ആൻസൈറ്റി സിംറ്റംസ് ഏതെങ്കിലും അവരുടെ പഠന കാലയളവിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ. 53% വിദ്യാർത്ഥികൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഈ ഒരു 5 വർഷത്തെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് യു ജി പി ജി മെഡിക്കൽ വിദ്യാർത്ഥികൾ 122 ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങളുണ്ട് പലപ്പോഴും ചെയ്യപ്പെടുന്ന സാഹചര്യമില്ല. അപ്പം ഇത്തരത്തിൽ വളരെ അലാമിംഗ് ആയിട്ടുള്ള കണക്കുകളാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്താണ് ഇതിന് കാരണമെന്നുള്ളത്, നമ്മൾ ഇത്രത്തോളം മാനസികാരോഗ്യത്തെ പറ്റി അറിവുകൾ ഉണ്ടായിട്ടും അതിനോട് ആക്സസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാവുന്നു എന്നുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് കാരണങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന് സാറ് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ഭയങ്കരമായിട്ടുള്ള ഒരു അക്കാദമിക് സ്ട്രെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 2% ഒറ്റയടിക്ക് 12% പോകുന്നത്. ഒന്നാമതോടെ എത്തിച്ചേരുന്ന തന്നെ ഒരു വലിയ എൻട്രൻസ് എക്സാമിലൂടെയാണ്, അത് വലിയൊരു റാറ്റ് റേസ് ആണ്. അതിനുശേഷം 5-4.5 വർഷത്തോളം ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ്, അതിൽ വൈവ, ഓരോ വർഷത്തെ എക്സാമുകൾ, പ്രാക്ടിക്കൽ എക്സാമുകൾ, സ്പോട്ടർ എക്സാമുകൾ, ക്ലിനിക്കൽ എക്സാമുകൾ, എൻ പോസ്റ്റിങ്ങുകൾ, അങ്ങനെ നിരന്തരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകും. അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞാൽ തീരുന്നില്ല, ഹൗസ് സർജൻസിയിലേക്ക് എത്തുന്നു, ഹൗസ് സർജൻസിയിലെ വന്ന് സ്ട്രെസ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പോകുന്നു, നീറ്റ് പി ജി, അതും ഒരു റാറ്റ് റേസ്. അത് കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തെ പി ജി, പി ജി എക്സാം, സീനിയർ റെസിഡൻസി, ഇത് തീരാത്തൊരു ഒരു ഒരു പയനമാണ്. വളരെ വലിയൊരു അക്കാദമിക് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു. ഈ അക്കാദമിക് സ്ട്രെസ്സിന് പുറമെ റെസിഡൻസി സമയത്തും ജൂനിയർ റെസിഡൻസി സമയത്തും അതിഭീകരമായിട്ടുള്ള ഒരു വർക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. ഈ വർക്ക് സ്ട്രെസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്ന ചരിത്രം നോക്കുന്ന സമയത്ത് ഒരു 1970-80s ഉണ്ടായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ്. ഏറെക്കുറെ വലിയൊരു വ്യത്യാസമൊന്നുമില്ലാതെ ഇപ്പോഴും മെഡിക്കൽ കോളേജുകൾ പോകുന്നു. അന്നത്തെ രോഗി ഡോക്ടർ അനുപാതത്തിൽ നിന്ന് ഇന്നത്തെ രോഗി ഡോക്ടർ അനുപാതം ഒരുപാട് വ്യത്യാസമുണ്ട്. രോഗികളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടും ഡോക്ടർമാരുടെ എണ്ണം വലിയൊരു വ്യത്യാസമില്ലാതെ പോകുന്നു. അപ്പൊ അത്രത്തോളം രോഗികളെ ഒരു ഡോക്ടർക്ക് നോക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിഡൻസി മാനുവലിൽ, ഗുഹാസിന്റെ റെസിഡൻസി മാനുവൽ അനുസരിച്ച് ഒരു റെസിഡന്റ് എന്ന് പറയുന്ന ആള് ആഴ്ചയിൽ 60 മണിക്കൂർ ജോലിയാണ്, ഒരു ആഴ്ചയിൽ ഒരു വീക്ക്ലി ഓഫ് കൊടുക്കണം, അങ്ങനെ രീതിയിലുള്ള നിഷ്കർഷകളുണ്ട്. പക്ഷെ പല ഡിപ്പാർട്ട്മെന്റുകളിലും 70, 80, 90 മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വീക്ക്ലി ഓഫ് കിട്ടാത്ത സാഹചര്യം വരുന്നുണ്ട്. തുടർച്ചയായിട്ട് 48 അതിൽ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ട്. പല സമയത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതികൾ പോലും കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ജൂനിയർ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നതിന്റെ സാഹചര്യം വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ഹൗസ് അറ്റൻഡൻസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പാത്തോളജി റിപ്പോർട്ട് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ ഒരു ഹൗസ് സർജന്മാരുടെ ജോലിയായിരുന്നു. അത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മാനവവിഭവശേഷി അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നില്ല. അപ്പൊ ആ ഒരു മാനവവിഭവശേഷി കൂടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരിക്കലും പലപ്പോഴും കാഷ്വാലിറ്റിയിൽ ജോലി, ഡബിൾ അഡ്മിഷൻ ഒക്കെ വരുന്ന സമയത്ത് 48 മണിക്കൂർ കൂടെ തുടർച്ചയായി ജോലി ചെയ്യുന്ന സാഹചര്യം വരുന്നു. അപ്പൊ ഇത്തരത്തിൽ കൂടിയ വർക്കവേഴ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരുടെ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് പാറ്റേൺ വളരെ ബുദ്ധിമുട്ടായി വരുന്നു. വളരെ അൺഹെൽത്തിയായിട്ടുള്ള ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് പാറ്റേൺസ് ഉണ്ടാകുന്നു. അവരുടെ ലീഷർ ടൈമിന് വേണ്ടിയുള്ള സമയത്തിന് കുറവ് വരുന്നു. പ്രിയപ്പെട്ട ആളുകളുടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പല പല രീതിയിൽ ഇതും അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് പുറമെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഹയറാർക്കിയൽ സിസ്റ്റം പലപ്പോഴും ഈ ഹോസ്പിറ്റൽ സെറ്റപ്പുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്.
ശരിക്കും ഒരു ഹൈറാർക്കി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പല സ്ഥലത്തും പല ഡിപ്പാർട്ട്മെന്റുകളിലും ആ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയല്ല ആ ഒരു രീതി നിലകൊള്ളുന്നത്. പലപ്പോഴും വളരെ അണീവനായിട്ടുള്ള വർക്ക് ഔട്ട് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഹൗസ് റെസിഡൻസിനും ഫസ്റ്റ് ഇയർ പി ജി സിനും ഒക്കെ വളരെ കൂടുതൽ വർക്ക് ഔവേഴ്സ് ഉണ്ടാകുന്ന രീതിയിൽ പലപ്പോഴും സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള മോശമായ സമീപനങ്ങൾ ചൂഷണങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പലപ്പോഴും ഗ്രീവൻസ് കമ്മിറ്റിയൊക്കെ കൂടിക്കഴിഞ്ഞാലും ഇതിനൊന്നും ഒരു തീരുമാനമാവാത്ത രീതിയിലുള്ള സാഹചര്യം. അങ്ങനെ ഏറ്റവും താഴെക്കിടയിലുള്ള ജൂനിയർ ഡോക്ടേഴ്സിന്റെ ഹൗസ് സർജൻസിന്റെ ഒക്കെ അവസ്ഥ ഈ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് വളരെ ബന്ധാവകരമാണ്. ഇതിനെല്ലാം പുറമെയാണ് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന വളരെ മോശം രീതിയിലുള്ള കയ്യേറ്റങ്ങളും പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കയ്യേറ്റങ്ങളും. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ജൂനിയർ ഡോക്ടേഴ്സ്, ഹൗസ് സർജൻസ്, പൊതുവെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർമാരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് കിട്ടുന്ന സാഹചര്യമുള്ളത്.